നമസ്കാരം സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം തലസ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കണമെന്ന് കുടുംബം സി പി എമ്മിനോട് ആവശ്യപ്പെട്ടിരുന്നതായുള്ള ഭാര്യ വിനോദിനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായിരുന്നു ബിനോയും ബിനീഷും അക്കാര്യം എം വി ഗോവിന്ദോട് പറഞ്ഞിരുന്നുവെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്ന് ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ കുറിച്ചു മരണശേഷം കോടിയേരിക്കെതിരെ അപവാദ പ്രചാരണം നടക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അച്ഛൻ പോയതിനു ശേഷമുള്ള അമ്മയുടെ മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാനാവാത്തതാണെന്നും ബിനീഷ് കുറിച്ചു ഇത്തരം അപവാദ പ്രചാരണങ്ങളുമായി അമ്മയുടെ മാനസിക നില ഇനിയും തകർക്കരുത് പാർട്ടി നേതാവായിരിക്കെ കോടിയേരിയെ മാധ്യമങ്ങൾ എങ്ങനെയാണ് വേട്ടയാടിയതെന്ന് എല്ലാവരും കണ്ടതാണ് അത്തരക്കാർ കോടിയേരിക്ക് വേണ്ടി ഒന്നാണ് നടത്തുന്ന പ്രചാരണങ്ങൾ പാർട്ടിയെ ജനങ്ങൾക്കുമ്പിൽ മോശമായി ചിത്രീകരിക്കാനാണെന്നും ബിനീഷ് ആരോപിച്ചു മിരീഷിന്റെ ഫേസ്ബുക്ക് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അച്ഛന്റെ മരണശേഷം ഞാനും എൻ്റെ സഹോദരനും അച്ഛൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടുവെന്നും അതിന് പാർട്ടി സമ്മതിച്ചില്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞു എന്ന പ്രചാരണം തികച്ചും വാസ്തവ വിരുദ്ധവും സത്യത്തിന് നിരക്കാത്തതുമാണ് മരണശേഷവും കോടിയേരിക്കെതിരെ നടത്തുന്ന ഈ അപവാദ പ്രചാരണങ്ങളെ ജനങ്ങൾ തള്ളിക്കളയണമെന്ന് കുടുംബത്തിന്റെ ഭാഗമായി അഭ്യർത്ഥിക്കുന്നു അമ്മ പറഞ്ഞ വാക്കുകളെ ദുർവ്യാഖ്യാനം നടത്തി അത് പാർട്ടിക്കെതിരെ ഉപയോഗിക്കാനാണ് വലതുപക്ഷ രാഷ്ട്രീയം ശ്രമിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞാൻ റിപ്പോർട്ടർ ചാനലിലും മനോരമ ചാനലിലും നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയതാണ് അച്ഛൻ പോയതിനു ശേഷമുള്ള അമ്മയുടെ മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാനാവുന്നതിൽ അപ്പുറമാണ് ഇങ്ങനെയുള്ള അപവാദ വ്യാഖ്യാനങ്ങളുമായി വന്ന് വീണ്ടും അമ്മയെ മനോനില തകർക്കരുതെന്ന് എല്ലാവരോടും വിനീതമായി അപേക്ഷ പാർട്ടി നേതാവായിരുന്ന കോടിയേരെ ഏതെല്ലാം തരത്തിലാണ് ഇവർ വേട്ടയാടിയതെന്ന് എല്ലാവരും കണ്ടതാണ് അങ്ങനെയുള്ളവർ എല്ലാം തന്നെ ഇപ്പോൾ കോടിയേരിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ പ്രചാരണങ്ങൾ സി പി എമ്മിനെയും സി പി എം നേതൃത്വത്തെയും ബോധപൂർവ്വം പൊതുജനത്തിന് മുൻപിൽ മോശമായി ചിത്രീകരിക്കാനാണ് ഇതിനെ അർഹിക്കുന്ന ആജ്ഞയോടെ തള്ളിക്കളയണമെന്നും കുടുംബത്തിന്റെ ഭാഗമായി അഭ്യർത്ഥിക്കുന്നു എന്നാണ് ബിനീഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കോടിയേരുടെ പൊതുദർശനം തലസ്ഥാനത്ത് വെക്കാത്ത കാര്യത്തിൽ തനിക്ക് നല്ല വിഷമമുണ്ടെന്ന് വിനോദിന് തുറന്നു പറഞ്ഞത് മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു എനിക്കും ആ വിഷമം ആരോട് പറയാൻ കഴിയും എനിക്ക് എന്തായാലും അതിന്റെ പേരിൽ ഞാൻ വിവാദത്തിനില്ല അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഒരു വാക്കുകൊണ്ട് വിവാദം ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് കൂടുതലൊന്നും അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ലെന്നാണ് വിനോദിന് പറഞ്ഞത് അന്ന് ഇക്കാര്യത്തിൽ മക്കളുമായി കൂടിയാലോചന നടന്നുവെന്നും വിനോദിനി പറഞ്ഞിരുന്നു കുട്ടികൾ രണ്ടുപേരും ബിനോയും ബിനീഷും അക്കാര്യം പറഞ്ഞിരുന്നു സത്യം സത്യമായി പറയണമല്ലോ ഗോവിന്ദൻ മാഷാണല്ലോ അന്ന് അവിടെ വന്നത് തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹമെന്ന് രണ്ടുപേരും പറഞ്ഞു അത് മൂന്നോ നാലോ തവണ പറഞ്ഞു മാഷെ അച്ഛന്റെ ആഗ്രഹമാണ് അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതല്ല എന്ത് തിരിച്ചു പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും തിരുവനന്തപുരത്ത് കൊണ്ടുപോയില്ല നടന്നില്ല നടന്നത് ഇതാണല്ലോ അത് കുഴപ്പമില്ല ഇനി സാരമില്ല പരാതിയില്ല അത് കഴിഞ്ഞു അതിന്റെ പേരിൽ പുതിയ വിവാദം വേണ്ടെന്ന് വിനോദിനി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ തന്നെക്കുറിച്ച് പാർട്ടിക്കാർ അന്വേഷിക്കുന്നതും തിരക്കുന്നതും വളരെ അപൂർവമാണെന്നും വിനോദിന് പറയുന്നു ഇത് ഞാൻ ചിന്തിക്കാറില്ല ദേഷ്യം കൊണ്ട് പറയുന്നതല്ല സത്യമാണ് എനിക്കൊരു കുഴപ്പവുമില്ല ഞാനൊന്നും പ്രതീക്ഷിക്കാറില്ല മനുഷ്യന്മാർക്കെല്ലാം വലിയ തിരക്കല്ലേ അപ്പോൾ ആർക്കാണ് എന്നെ ആലോചിക്കാൻ നേരമുണ്ടാകുക ബാലകൃഷ്ണേട്ടൻ ഉണ്ടെങ്കിൽ ശരി അതില്ലാതെ എന്നെ എന്തിനാണ് ആലോചിക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ എന്നും അവർ പറഞ്ഞിരുന്നു നേരത്തെ മന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരിക്ക് തലസ്ഥാനത്ത് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ഇല്ലാതെ പോയത് പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു അതേസമയം മരണശേഷം ദീർഘയാത്ര ഒഴിവാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചത് പാർട്ടി അറിയിച്ചെന്നാണ് എം വി ഗോവിന്ദ് ഇതേക്കുറിച്ച് വിശദീകരിച്ചത്